അപ്പോൾ മൂന്നാം ദിനം നമ്മുടെ മത്സരങ്ങൾ ഇരിട്ടി ഉപജില്ല സ്കൂൾ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ കന്നഡ കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം, കഥാപ്രസംഗമല്ലേ കന്നഡ പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മോളാണ്. മോളെ പേരെന്താണ്? എലിസബത്ത് അഗസ്റ്റിൻ. എലിസബത്ത് അഗസ്റ്റിൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ് യു ബി സ്കൂൾ, കുന്നോത്ത്. കുന്നോത്ത്, കുന്നോത്ത് നമ്മളെ ഈ സ്കൂളിൽ തന്നെ കലോത്സവം നടക്കുന്ന സ്കൂളിൽ തന്നെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ യു പി സ്കൂളിലെ കന്നഡ പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനത്തോടുകൂടി ജില്ലയിലെ കർഹം നേടിയ മോൾക്ക് രാജീവ് സാറാണ് ഇപ്പോൾ മൊമെന്റോ നൽകിയിരിക്കുന്നത്, ഇൻഡിവിജ്വൽ ഐറ്റത്തിന് മൊമെന്റോ നൽകിയിരിക്കുന്നത്. സാറേ, കലോത്സവം എങ്ങനെ? ഇപ്പോൾ മത്സരാർത്ഥികളൊക്കെ ഓരോരുത്തരായിട്ട് സമ്മാനം മേടിക്കാൻ വരുന്നുണ്ട്. സാറിൻ്റെ ഒരു ഈ ഒരു കലോത്സവം സാർ എങ്ങനെ? ഉപജില്ലാ കലോത്സവം കുന്നോത്ത് സ്കൂളിൽ വെച്ച് അതിഗംഭീരമായി നടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമൊക്കെ മഴയുടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുണ്ട്. ഇപ്പോൾ കന്നഡ പ്രസംഗത്തിൽ സമ്മാനം നേടിയ മോൾക്കാണ് ഇപ്പോൾ സമ്മാനം കൊടുത്തിരിക്കുന്നത്. പരിപാടികൾ നല്ല ഗംഭീരമായി നടക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇരിട്ടി പോലീസിന് വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ ഇരിട്ടി പോലീസിൻ്റെ നല്ലൊരു സാന്നിധ്യവും നമ്മുടെ ഈ കലോത്സവ നഗരിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ കന്നഡ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോട്ടുപുഴ കഴിഞ്ഞ മാക്കൂട്ടം ഒക്കെ കഴിഞ്ഞ കന്നഡയാണ്, നമ്മൾ കർണാടകമാണ്. അപ്പോൾ നമ്മുടെ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമം കൂടിയാണ് നമ്മുടെ ഈ ഒരു കുന്നോത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കൂടി. അതുകൊണ്ട് നമ്മൾ കന്നഡ പ്രസംഗം വളരെ മനോഹരമായിട്ട് നമ്മുടെ ഏജൻറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി മോൾ പറഞ്ഞ ആ മത്സരത്തിൽ വിജയിച്ച ആ ഒരു കഥ അല്ല പ്രസംഗം. ನಾನು ಇಲ್ಲಿ ಮಾತನಾಡಲು ಇಚ್ಛಿಸುವ ವಿಷಯ ಆರೋಗ್ಯವೇ ಭಾಗ್ಯ. ಮೊದಲಿಗೆ ನಾವು ಆರೋಗ್ಯ ಎಂದರೇನು ಎಂಬುದನ್ನ ತಿಳಿದುಕೊಳ್ಳಬೇಕು. ಒಂದು ಜೀವಿಯ ದೇಹ ಮನಸ್ಸು ಸಂಪೂರ್ಣ ಸಮತೋಲದಿರುವ ಸ್ಥಿತಿಯನ್ನು ಆರೋಗ್ಯ ಎಂದು ಕರೆಯಬಹುದು. ಪ್ರತಿಯೊಬ್ಬ ಮಾನವನ ಸುಖ ಜೀವನಕ್ಕೆ ಆರೋಗ್ಯವೇ ನಂದಿ ಎಂಬುದನ್ನು ನಾವೆಲ್ಲ ಅರಿತುಕೊಳ್ಳಬೇಕು. ಸಂಪತ್ತು ಎಂದಿಗೂ ಸ್ಥಿರವಲ್ಲ, ಅಲ್ಲದೆ ಅರಿವುಗಳನ್ನು ಸಂಪಾದಿಸಲು ಸಾಧ್ಯ, ಆದರೆ ಆರೋಗ್ಯ ಎಲ್ಲದರಲ್ಲಿಯೂ ದೊರೆಯುವುದಿಲ್ಲ. ಇದು ನಿರಂತರ ಪ್ರಯತ್ನ, ಅಭ್ಯಾಸ, ಆಹಾರ ಪದ್ಧತಿ ಇವುಗಳನ್ನು ಅವಲಂಬಿಸಿರುತ್ತದೆ. ಹಲವಾರು ಭಾಗಗಳಲ್ಲಿ ಆರೋಗ್ಯ ಭಾಗಿ ಬಹಳ ಮುಖ್ಯವಾದುದು ಮಾತ್ರವಲ್ಲದೆ ಅತ್ಯಂತ ಅಗತ್ಯ ಆಗಿದೆ. ಆರೋಗ್ಯ ಎಂದರೆ ಇಡೀ ಜಗತ್ತೇ ನಾವಾಗಲಬಹುದು. ಆರೋಗ್ಯವೇ ಮಹಾಭಾಗ್ಯ. ಪ್ರತಿಯೊಬ್ಬ ವ್ಯಕ್ತಿಯು ಎಷ್ಟು ಹಣ, ಐಶ್ವರ್ಯ, ಧನ, ಕನಕಾದಿಗಳನ್ನು ಸಂಪಾದಿಸಿದರೂ ಆರೋಗ್ಯವಂತು ಸರಿ ಎರಂದಿದರೆ ಎಲ್ಲವೂ ಕೂಡ ವರ್ಧ. ಸಾಮಾನ್ಯ ಹೇಳಿಕೆ ಎಂದರೆ ಆರೋಗ್ಯ ಸಂಪತ್ತು ಎಲ್ಲರ ಜೀವನಕ್ಕೆ ಸರಿಯಾಗುತ್ತದೆ. ಒಳ್ಳೆಯ ಆರೋಗ್ಯವು ನಮಗೆ ಯಾವಾಗಲೂ ಸಂಪೂರ್ಣ ಭೌತಿಕ, ಮಾನಸಿಕ, ಸಾಮಾಜಿಕ ಮತ್ತು ಭೌತಿಕ ಯೋಗಕ್ಷೇಮದ ಅನುಭವವನ್ನು ನೀಡುತ್ತದೆ. ಆದ್ದರಿಂದ ಒಳ್ಳೆಯ ಆರೋಗ್ಯವು ರೋಗಗಳು ಮತ್ತು ಆರೋಗ್ಯ ಅಸ್ವಸ್ಥತೆಯಿಂದ ದೂರವಿರುತ್ತದೆ. ಹೀಗಾಗಿ ನಮ್ಮ ಆರೋಗ್ಯವನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಲು ಸತ್ಯದ ಅರಿವಿನಿಂದಾಗಿ ಉತ್ತಮ ಆಚರಣೆಗಳೊಂದಿಗೆ ಸ್ವಸ್ಥ ಶುದ್ಧ ಆರೋಗ್ಯ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ಅರಿತು ಬಾಳಬೇಕು. ನಮ್ಮ ಜೀವನ ಸಫಲತೆಯನ್ನು ಪಡೆಯಲು ದೇಹದ ಮೂಲಕ ಸಾಧನೆ ಆಗಬೇಕು. ಅದಕ್ಕೆ ಆರೋಗ್ಯ ಅನಿವಾರ್ಯ ಎಂಬುದನ್ನು ಅರಿತು ಅಂತಿಮವಾಗಿ ಆರೋಗ್ಯವೆನ್ನುವ ಭಾಗ್ಯವಿದಾಗ ಮಾತ್ರ ನಾವು ಭೂಮಿಯಲ್ಲಿ ಯಾಕಾಗಿ ಹುಟ್ಟಿದ್ದೇವೆಯೋ ಅದು ನೆರವೇರಲು ಸಾಧ್ಯ. ಹಾಗಾಗಿ ಆರೋಗ್ಯವೇ ಮಹಾಭಾಗ್ಯ ಎಂದಿರುತ್ತು ಅರಿದು ಆರೋಗ್ಯ ವರ್ಧನೆಗೆ ಇಂದಿನಿಂದಲೇ ಕಾರ್ಯಪ್ರವೃತ್ತಿರಾಗೋಣ. ಇಷ್ಟು ಹೇಳಿ ನನ್ನ ಮಾತುಗಳನ್ನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ. ಅವಕಾಶಕ್ಕಾಗಿ ಧನ್ಯವಾದಗಳು. ഓ അടിപൊളി, വളരെ ഗംഭീരമായിട്ടാണ് മോള് പെർഫോം ചെയ്തത്. അപ്പോ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ആരാ ഗുരു? ആരാ പഠിപ്പിച്ചത്? ഞങ്ങളുടെ ടീച്ചറാണ് പഠിപ്പിച്ചത്. ടീച്ചറുടെ പേരെന്താണ്? റെയ്ന ടീച്ചർ. റെയ്ന ടീച്ചറും പിജി ടീച്ചറും കൂടിയിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചെടുത്തത്? ആറ് ദിവസം. അപ്പൊ ആറ് ദിവസം കൊണ്ടാണ് ഈ മോള് കന്നഡ പ്രസംഗം പഠിച്ച് ഒന്നാം സ്ഥാനത്തോടു കൂടി ജില്ലയിലേക്ക് അർഹത നേടിയിരിക്കുന്നത്. അപ്പോ മോക്ക് എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരുകയാണ്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.